നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. നമ്മൾ പ്രവാഹ നിത്യതയെക്കുറിച്ച് പറഞ്ഞു വരും വഴി നമ്മൾ ഈ സ്ത്രീയെ എങ്ങനെ അംഗീകരിച്ചാൽ നമുക്ക് ഐശ്വര്യപൂർണമായ ഒരു ഭാവി ഉണ്ടാകും എന്നുള്ള സൂചന നൽകുമാറ് ഒരുപാട് സംഭവങ്ങൾ പറയുകയുണ്ടായി. നമുക്കതുവഴി തന്നെ പോകാം സ്വാമിജി. തീർച്ചയായും. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മാനവ പ്രവാഹ നിത്യതയുടെ മുഖ്യ കണ്ണി സ്ത്രീയാണ്. ഞാൻ അല്പം കൂടി പറഞ്ഞോട്ടെ? പറയൂ സ്വാമി. വെകിടാണ് എന്ന് കേൾക്കുന്ന മാത്രയിൽ തോന്നും. പറയൂ സ്വാമിജി. സൃഷ്ടിക്ക് സ്ത്രീക്ക് പുരുഷൻ വേണമെന്ന് പോലുമില്ല. പറയൂ സ്വാമിജി. സ്ത്രീക്ക് മാത്രം പറ്റുന്നതാണ്. വളരെ അഭൂതപൂർവമായി പുരുഷ സംസർഗമില്ലാതെ കുട്ടി ഉണ്ടാവാറുണ്ട് എന്ന് പ്രാചീനർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിതൃ സംവേദനമില്ലാത്ത കോശങ്ങളിൽ പിതൃത്വത്തിൻ്റെ അംശമില്ലാത്ത മാതൃത്വരചനയുടെ സന്തതി പുരാണങ്ങൾ ചില കഥാരൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒട്ടു വളരെ പീഡനങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് സ്ത്രീക്ക് കുട്ടിയുണ്ടായാൽ സമാജത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതിൽ ചിലതെങ്കിലും ഈ കൂട്ടത്തിൽപ്പെട്ടതാണ്. വിവാഹം കഴിച്ച ഒരു സ്ത്രീ ഭാര്യാഭർത്തൃ ബന്ധത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും പിതാവിൻ്റെ അംശം സ്വീകരിക്കാതെ തന്നെ ഒരു കുട്ടി ഉണ്ടാക്കിയാൽ അതും പിതാവിനോട് ചേർന്നതായി സമാജം എണ്ണിപ്പോരു. പറ്റേണൽ ക്രോമസോമുകളെയും മറ്റേണൽ ക്രോമസോമുകളെയും പരിശോധിക്കുമ്പോൾ മറ്റേണൽ ക്രോമസോമുകൾ മാത്രമുള്ള ശിശുവിനെ തേടി ശാസ്ത്രലോകം ഇനിയും അലഞ്ഞു നടന്നിട്ടില്ല. എങ്കിലും 1986 ഇന്ത്യൻ പത്രങ്ങളിൽ ഇത്തരമൊരു വാർത്ത വന്നിട്ടുണ്ട്. ഹിന്ദുവിൻ്റെ സയൻസ് കോളേജിലാണോ എന്ന് സംശയമുണ്ട്. പറ്റേണൽ ക്രോമസോം ഇല്ലാത്ത മറ്റേണൽ ക്രോമസോം മാത്രമുള്ള ഒരു ശിശു. രചനാ വൈവിധ്യത്തിൻ്റെ ഈ ലോകങ്ങൾ പൗരാണികർ വിശ്വസിച്ചിരുന്നു. കാൽപ്പനികമായാണോ അനുഭവത്തിൽ നിന്നാണോ പരീക്ഷണത്തിൽ നിന്നാണോ എന്നൊന്നും പറയാൻ എനിക്ക് ത്രാണിയില്ല. മനസ്സിലായി സ്വാമിജി. ലോകത്ത് ഏതൊന്നിൻ്റെയും ഏതൊരു സാധ്യതയും തള്ളിക്കളയാനാവാത്ത വിധം ദുരൂഹവും യാദൃച്ഛികവുമാണ് ഈ ജീവിതം. അതെ. അല്പം പഠിച്ചു കഴിയുമ്പോൾ മതനേതാക്കന്മാർക്കും ശാസ്ത്രകാരന്മാർക്കും ജ്യോതിഷികൾക്കുമൊക്കെ വന്നു പോകുന്ന ഒരു അപജയമുണ്ട്. മാധ്യമ മന്നന്മാർ, അങ്ങനെയാണോ പറയേണ്ടത്? പറയാം സ്വാമിജി. ഇന്നത്തെ കാലത്ത്, കോർപ്പറേറ്റ് കാലത്ത്, മാധ്യമ മന്നന്മാർ, ഭരണാധികാരികൾ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ നിന്ന് 10 ഭൂരിപക്ഷത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തണലിൽ 10 ഇൻഖിലാബ് വിളിക്കാനുണ്ടായാൽ, ഇൻഖിലാബ് എന്നുള്ളത് ഇന്ന് എല്ലാവരുടെയും ആയതുകൊണ്ട് ആ പദം ഉപയോഗിച്ചു. മനസ്സിലായി സ്വാമിജി. ഒരു പാർട്ടിയുടെ മാത്രമല്ല, അതുകൊണ്ട് സങ്കല്പം വെക്കുമ്പോൾ ആ പാർട്ടിയെ മാത്രമായി കൂടാ. അതെ, മനസ്സിലായി സ്വാമിജി. വിപ്ലവ പാർട്ടികൾ മാത്രമല്ല, വിപ്ലവ ശബ്ദം ഇന്ന് മറ്റ് ബൂർഷ്വാ പാർട്ടികൾ വരെ അതാണ് ഉച്ചരിക്കുന്നത്. അങ്ങനൊരു മാറ്റം വിപ്ലവത്തിന് ഇന്ന് വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മതത്തെ പ്രതിനിധീകരിച്ചൊരു വസ്ത്രം ധരിക്കുകയോ താടി നീട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ, 4 അംഗീകരിക്കാൻ തുടങ്ങിയാൽ ഇവൻ്റെ ആധികാരികതയ്ക്ക് ഒരുപാട് വളർച്ചയുണ്ട്.
പിന്നെ ഇവൻ തീരുമാനിക്കുന്നതാണ് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും എല്ലാമായി രൂപാന്തരപ്പെടുക. അതിനു പകരം എല്ലാ സാധ്യതകളോടും കൂടിയതാണ് ഈ പ്രകൃതി. ഇവിടെ സാധ്യമല്ലാത്തതൊന്നുമില്ല. എനിക്കിനിയും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന വിനയം പലപ്പോഴും നമുക്കുണ്ടാകാറില്ല. നമ്മൾ കാണാത്തത് ഇനി കണ്ടെത്തേണ്ടത് ഒരുപാടുണ്ട്. 17-ാം നൂറ്റാണ്ടിലും 16-ാം നൂറ്റാണ്ടിലും ഒരു ഭൗതിക ശാസ്ത്രജ്ഞൻ അറിയുമായിരുന്ന സങ്കേതങ്ങൾ പരിമിതമായിരുന്നു. അന്ന് അവൻ നിഷേധിച്ചത് പലതുമാണ് പ്രകൃതി അവനെക്കൊണ്ട് പിന്നീട് സമ്മതിപ്പിച്ചത്, അല്ലെങ്കിൽ അവൻ്റെ പ്രവാഹ നിത്യതയിൽ അടുത്ത തലമുറയെക്കൊണ്ട് സമ്മതിപ്പിച്ചത്. പ്രകാശം ഋജുരേഖയിൽ മാത്രമാണ് സഞ്ചരിക്കുക എന്ന് ശാഠ്യം പിടിച്ച് സിദ്ധാന്തം എഴുതിയിട്ടുള്ളവനെ മാറ്റിമറിക്കുവാൻ പിന്നീട് വന്ന ശാസ്ത്രകാരന് കഴിഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ എഴുതുന്ന സിദ്ധാന്തങ്ങൾ മാറ്റി എഴുതുമ്പോൾ ശ്രദ്ധേയമാണ് ആ രംഗം. അതുകൊണ്ട് സാധ്യത ഇനിയും വിപുലമാണ്. നമ്മളീ പറയുന്നത് പോലും ആത്യന്തികമൊന്നുമല്ല, സാധ്യതാ നിർവചനം മാത്രമാണ്. അങ്ങനെ വേണം കരുതുവാനും. ആ സാധ്യതയിൽ സ്ത്രീ അവളുടെ അന്തരംഗത്തിൽ ഒരു ബീജാധാനം ചെയ്യുന്ന പുരുഷനിൽ നിന്ന് അവൻ്റെ പാരമ്പര്യത്തിലെ അറിവുകളിൽ നിന്ന് ഏതിനെ കൃത്യമായി സ്വീകരിച്ച് സമാജത്തിലേക്ക് ഓടുന്നു. അത് അവളുടെ ശാന്തിയെയും അവളുടെ സാമഞ്ജസ്യത്തെയും അവളിൽ രൂപാന്തരപ്പെട്ടു വന്നിരിക്കുന്ന മര്യാദകളെയും ഒക്കെ ആശ്രയിച്ചായിരിക്കുന്നു. ഇവിടെ സ്വീകരണി അവളാണ്, സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യവും അവൾക്കാണ്. സ്വീകരണിയിൽ നമ്മൾ ഇടിച്ചു കൊണ്ടെന്ന് എത്തിക്കുന്നതല്ല. ഒരു സ്ത്രീയുടെ അടുക്കലേക്ക് എത്തുമ്പോൾ ആലോചിക്കണം, സ്നേഹത്തിലായാലും നയത്തിലായാലും ശത്രുതയിലായാലും ബലത്തിലായാലും അവളെ കീഴ്പ്പെടുത്തി ഞാൻ അനുഭവിക്കാൻ പോകുന്ന എല്ലാ സുഖങ്ങൾക്കും അവൾക്ക് തരാൻ പറ്റുന്ന ശ്രദ്ധേയമായൊരു മറുപടിയുണ്ട്. ഇതൊരു പ്രവാഹ നിത്യതയാണെങ്കിൽ, എൻ്റെ കോശം തന്നെയാണ് നാളെ പുനർജനിക്കുന്നതെങ്കിൽ, എന്നെ അവിടെ വെച്ച് പോലും ഗോതയിൽ കണ്ടെത്താവുന്ന ഒരുവനെ അവൾക്ക് സൃഷ്ടിക്കാൻ കഴിയും. ഇത് ചരിത്രത്തിൻ്റെ ഇടനാഴിയിൽ വളരെ വലുതാണ്, വളരെ സങ്കേത ജടിലവുമാണ്. അതുകൊണ്ട് ഏറ്റവും സൂക്ഷിക്കേണ്ടത് ഗർഭാധാനമാണ്. മനോമോഹനങ്ങളായ ശബ്ദങ്ങളുടെയും ആത്യന്തികങ്ങളായ ശ്രൗതസീമകളുടെയും സങ്കേതങ്ങളോടുകൂടി മാനവചേതനയെ സമുജ്വലമാക്കുമാറ് ആലോചനാമസൃണമായി കടന്നു ചെല്ലേണ്ട ഒരു രംഗവേദിയാണ്. അന്തരംഗത്തെ ശുദ്ധീകരിച്ച് കടന്നു ചെല്ലേണ്ട രംഗങ്ങളെ മതങ്ങളോ ജാതികളോ അതിൻ്റെ ധാർഷ്ട്യം കൊണ്ടോ ശാസ്ത്രം അതിൻ്റെ ഭൗതിക പ്രലാപങ്ങൾ കൊണ്ടോ മാറ്റിമറിച്ച് കളങ്കപങ്കിലമായി കയറിയാൽ സമൂലനാശത്തിൻ്റെ വിത്തായിരിക്കും അവിടെ വീഴുന്നത്. അൻപത് ദശലക്ഷം ബീജങ്ങളിൽ നിന്ന് ഒന്നിനെ ഒരു ലാബറട്ടറിയിൽ ഇരുന്ന് ബുദ്ധി ഉണർന്നു എന്ന് വിചാരിക്കുന്ന ഒരു ശാസ്ത്രകാരന് അതിൻ്റെ അമിനോ അമ്ലങ്ങളെല്ലാം പഠിച്ച് കൃത്യമായി
ഡിറ്റക്റ്റ് ചെയ്ത് ആ ബീജമെടുത്ത് കൃത്രിമമായൊരു ടെസ്റ്റ് ട്യൂബിൽ ഒരു സ്ത്രീയുടെ അണ്ഡവുമായി സംയോജിപ്പിക്കാം. സംയോജിപ്പിക്കുന്ന ശാസ്ത്രകാരൻ്റെ കണ്ണുകളും സംയോജിപ്പിക്കുന്ന ശാസ്ത്രകാരൻ്റെ ശബ്ദം സ്വീകരിക്കുന്ന ചെവികളും സംയോജിപ്പിക്കുന്ന ശാസ്ത്രകാരൻ്റെ ബി പിയും സംയോജിപ്പിക്കുന്ന ശാസ്ത്രകാരൻ്റെ പ്രഷറും പ്രമേഹവും എല്ലാം ഈ സംയോജന വേളയിൽ പങ്കുവഹിക്കുമോ എന്ന് ആലോചിച്ചിട്ട് വേണം സംയോജനത്തെ ശാസ്ത്രമായി എണ്ണാൻ. ഫോർസെപ്സ് കൊണ്ട് അതിസൂക്ഷ്മമായ ഒരു ബീജം കൈകാര്യം ചെയ്യാവുന്ന തരം സങ്കീർണമായൊരു ഫോർസെപ്സ് കൊണ്ട് ആ ബീജത്തെ വേർതിരിച്ചും അതുപോലെ രണ്ടത്തെ വേർതിരിച്ചും എടുത്ത് അതിനുള്ളൊരു ആവാസ വ്യവസ്ഥയെ കൃത്രിമമായി സൃഷ്ടിച്ച് അതിൻ്റെ സങ്കേതത്തിലേക്ക് സംയോജിപ്പിക്കുമ്പോൾ അവിടെ വഹിക്കുന്ന മനസ്സിനെ ഇവൻ്റെ ആഗ്രഹങ്ങളും ഇവൻ്റെ അവയവങ്ങളും ഇവൻ്റെ ആന്തരിക ഘടനാവിശേഷണങ്ങളും സ്വാധീനിക്കുമെങ്കിൽ പൂർണ്ണതയുള്ള ഒന്നിനെ സൃഷ്ടിക്കുവാൻ അപൂർണനായ മനുഷ്യനും അവൻ്റെ മനസ്സിനും പറ്റുമോ എന്ന് ആലോചിച്ചിട്ട് വേണം അതിന് തയ്യാറെടുക്കാൻ. കുറഞ്ഞ പക്ഷം അത്രയെങ്കിലും മര്യാദ വേണം. മനസ്സതിൻ്റെ പ്രവാഹ നിത്യത, മനസ്സതിൻ്റെ ധൈഷണികത, മനസ്സതിൻ്റെ സങ്കീർണത ഇവയൊക്കെ ചേർത്ത് വയ്ക്കുമ്പോഴാണ് നാം നേരത്തെ പറഞ്ഞ ആവശ്യവും സാധ്യതയും സാമഗ്രിയും സാമർഥ്യവും എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായി തീരുന്നത്. അത് നാം അവിടെ പറഞ്ഞു വെച്ചിരുന്നു. അതെ, മറന്നില്ല എന്ന് വിചാരിക്കുന്നു. ഇല്ല, മറന്നില്ല, വിശദീകരിച്ചില്ല. അതെ, ഇല്ലെന്നാണ് എൻ്റെ. ഇല്ല, വിശദീകരിച്ചില്ല. അപ്പോ ഒന്നിൻ്റെ സാധ്യതയും ആവശ്യവും സാമർഥ്യവും സാമഗ്രിയും നാലും ആണ് അടിസ്ഥാന വിദ്യാഭ്യാസം. ഇവ ഒരു ബാഹ്യ വിദ്യാഭ്യാസം കൊണ്ട് കൊടുക്കാനാവില്ല. ഇതിന് വൈദികർ പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. പറയൂ സ്വാമിജി. നിങ്ങളുടെ വീട്ടിലൊക്കെ കാണാം എട്ടുകാലിയെ, കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ട് സ്വാമിജി. വീട്ടിലെ ഈ ട്യൂബിൻ്റെയൊക്കെ അടുക്കിൽ വല കെട്ടിയിരിക്കുന്ന കാണാം. അതെ, ചെറുജീവികളെ പിടിച്ചു തന്നാൽ വേണ്ടി. കാരണം അതെങ്ങനെയാണ് കണ്ടെത്തിയത്? ഈ പ്രകാശം കണ്ട് പറവകൾ വരുമെന്ന്. പറവകൾക്ക് പ്രകാശം ഇഷ്ടമാണ് എന്ന് കണ്ട് എങ്ങനെയാണ് ഇവ അവിടെ എത്തിയത്? തോട്ടത്തിലിറങ്ങിയാൽ രാവിലെ ഉള്ള പ്രകാശം അടിക്കുന്നതിന് അഭിമുഖമായി ശ്രദ്ധിച്ചു നോക്കണം. സൂര്യപ്രകാശം കാലത്തെ ഇളവയിലടിക്കുന്ന മരങ്ങൾ തിങ്ങിയുള്ള തോട്ടത്തിനകത്ത് ഇളവയിലിന് അഭിമുഖമായി രണ്ട് മരങ്ങളെ കാലുകൾ ഉറപ്പിച്ച് വലിയ വല കാണാം. അതിൻ്റെ നടുക്കൊരു എട്ടുകാലിയും കാണാം. കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ട് സ്വാമി. എന്താ ഈ സൂര്യപ്രകാശം വരുന്നത് നോക്കി അവിടെ കൊണ്ട് കെട്ടിയിരിക്കുന്നത്? വൈകുന്നേരം സൂര്യാസ്തമയത്തിൻ്റെ പ്രകാശവും നോക്കി കെട്ടിയിരിക്കുന്നത്. ഈ വലയുള്ള പറമ്പിലൂടെ നടക്കുക, എന്നിട്ട് രാവിലെ മെല്ലെ നോക്കിയാൽ തോട്ടത്തിനകത്തുകൂടി മുമ്പിലൊന്നും പുറകിൽ ഓരോന്ന് വീതവും കൃത്യമായി സഞ്ചരിക്കുന്ന തേനീച്ചകളെ കാണാം. ഈ സൂര്യപ്രകാശത്തിൽ ഇവ തിളങ്ങും. അതിൻ്റെ പുറകെ പോയാൽ ഇത് തേൻ ശേഖരിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാവും. കിലോമീറ്ററുകൾ അകലെ വരെയാണ് പോകുന്നത്. രാവിലെ കിലോമീറ്ററുകൾ അകലെ നിന്ന് തേൻ ശേഖരിച്ച്
കിലോമീറ്ററുകൾ സഞ്ചരിച്ചത് വൈകുന്നേരം തിരിച്ചെത്തും. സൂര്യൻ അസ്തമിക്കാറാകുന്ന പ്രകാശത്തിൽ ഇവ തിരിച്ചെത്തുന്ന കാണാം. പുറകെ പോയാൽ കൂട് കണ്ടുപിടിക്കാം. ഇത് വളരെ സുന്ദരമായൊരു യാത്രയാണ്. ഇങ്ങനെ പ്രകൃതിയെ നോക്കി യാത്ര ചെയ്താൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല ഇല്ല സ്വാമി. ഞങ്ങൾ ഈ ചെറുപ്പത്തിലെ വിനോദങ്ങളിൽ വളരെ രസകരമായ ഒന്നാണ് ഈ ഇവയുടെ പിന്നാലെ പോവുക. എന്നിട്ടിത് ഉണ്ടാക്കി വയ്ക്കുന്ന കൂടും, അപ്പോൾ സൂര്യനെന്ന പ്രതിഭാസവും അതിൻ്റെ പ്രകാശവും അതിനോടുള്ള ഈ പറവയുടെ ബന്ധവും, ഇത് പോകുന്ന വഴിയിൽ വലവിരിച്ച് കാത്തിരിക്കുന്ന എട്ടുകാലിയും, അതിലിതിലൊരെണ്ണം കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇവന് വേഗത വളരെ കൂടുതലാണെങ്കിൽ എട്ടുകാലി വലയെ തുളച്ച് ഇവൻ കടന്നു പോകും. പക്ഷെ അതിനടുത്തെത്തുമ്പോൾ വേഗത അല്പം കുറഞ്ഞു പോയാൽ ഇവൻ അവിടെ കുടുങ്ങും. ആ ഒരെണ്ണം കുടുങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവ മുകളിലേക്ക് തെന്നിക്കേറി കടന്നു പോകും ഈ തടസ്സം വിട്ട്. ആ തടസ്സം തിരിച്ചറിയാനും അവയ്ക്ക് പദ്ധതികളുണ്ട്. ചിലപ്പോഴേ അവ തെറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം കണ്ട് പഠിക്കുന്ന ഒരു പഠനമായിരുന്നു പൗരാണിക വിദ്യാഭ്യാസം. ഇതൊന്നും കാണാതെ പുസ്തകത്തിൽ പഠിച്ച് പരീക്ഷ എഴുതി എഴുതുന്നതോടെ മറക്കുന്ന ഒരു വിദ്യാഭ്യാസമാണ് ഇന്നത്തെ വിദ്യാഭ്യാസം. ഒരു മാവിലെറിയാതെ, ഒരു മാവയെ കയറാതെ, ഒരു മാങ്ങ പറിച്ചു തിന്നാതെ, കടയിൽ നിന്ന് വാങ്ങിച്ച് തള്ള പൂളിക്കൊടുത്ത് തിന്ന്, വാർദ്ധക്യം നേരത്തെ വന്ന് തലമുടിയും നരച്ച്, രണ്ടര വയസ്സിൽ തിമിരവും വന്ന്, 8 വയസ്സാവുമ്പോഴേക്ക് നരയുമായി ക്ലാസ്സിൽ പോയിരിക്കുന്ന കുറേ വിദ്യാർത്ഥികൾ ശരിയല്ല. പ്രവാഹ നിത്യതയുടെ ജാജ്വല്യമാനമായ രംഗവേദികളൊന്നും അനുഭവിക്കാത്ത ഒരു തലമുറയെ ബ്രോയിലറായി വളർത്തിയെടുക്കുന്ന ഭരണാധികാരികളുടെയും സാഹിത്യകാരന്മാരുടെയും അച്ഛനമ്മമാരുടെയും ഉപോൽപ്പന്നമായിത്തീരുന്ന കച്ചവട സങ്കേതങ്ങളുടെ ബാക്കി പത്രങ്ങൾ, അവരെക്കുറിച്ചുള്ള വിലാപങ്ങൾ, അവരെക്കുറിച്ചുള്ള എഴുത്തുകുത്തുകൾ, അവർ നശിക്കുന്നതിനെക്കുറിച്ചുള്ള വിലാപങ്ങൾ, ഇവയൊക്കെ കൊണ്ട് മുഖരിതമായ ഒരു അന്തരീക്ഷത്തിൽ നാം വന്ന് പിറന്നത് തന്നെ ഏതോ പൂർവജന്മകൃതമായ പാപം കൊണ്ട് മാത്രമാണെന്ന് പറയാതെ വയ്യ. അപ്പോൾ ആ ഒരു തലത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ആ എട്ടുകാലി വല കെട്ടുമ്പോൾ അത് തൻ്റെ ആവശ്യമായ ഇര, അതിനൊരു ആവശ്യമുണ്ട്. ഇര പിടിക്കണം, ആഹാരം വേണം, ആഹാരത്തിന് ഇര പിടിക്കണം. അതിനാ വല വലിച്ചു കെട്ടിയിരിക്കുന്നത്. അത് വലിച്ചു കെട്ടാൻ സാമർഥ്യം വേണം. ഇത് വളരെ രസമുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞപ്പോൾ വളരെ സ്പീഡിൽ വരികയാണ് ഇത് മുറിച്ചു പോകുമെന്ന് പറഞ്ഞു. വളരെ അപൂർവമായി സംഭവം, കാരണം എട്ടുകാലി വല പൊട്ടിപ്പോവുക വളരെ അപൂർവമാണ്. കാരണം ഇതിൻ്റെ കാലുകൾ ബന്ധിച്ചിരിക്കുന്നത് സ്പ്രിങ്ങുകളായിട്ടാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല വെള്ള സ്പ്രിങ്ങുകൾ കാണാം. അപ്പോൾ വരാൻ പോകുന്ന ജീവിയുടെ വേഗതയെ കണക്ക് കൂട്ടി ഡൈനാമിക്സ് മുഴുവൻ പഠിച്ച്, വളരെ ആ ചലനാത്മകതയെ മുഴുവൻ ഉൾക്കൊണ്ട് ഡൈനാമിക്സിൻ്റെ മുഴുവൻ പാഠങ്ങളും ഉൾക്കൊണ്ട്. ഉൾക്കൊണ്ടിട്ടല്ല എന്ന് പറയാൻ മാത്രം തെളിവില്ലാതില്ല, കാരണം അതിൽ സ്പ്രിങ് പോലുള്ള സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എല്ലാ കാലും പിടിപ്പിച്ചിരിക്കുന്ന സ്പ്രിങ്ങല്ല, പക്ഷെ നടുക്ക് പിടിപ്പിച്ചിരിക്കുന്ന ഒന്നും സ്പ്രിങ്ങുമല്ല, കാല് മാത്രമാണ് സ്പ്രിങ്ങെ പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ വേഗതയിൽ ഒരു ജീവി പറന്നു വന്നാൽ ഈ വലയോടുകൂടി അവൻ മുമ്പോട്ട് പോകും. അപ്പം ഈ വലയും കൊണ്ട് അവന് പോകാവുന്ന ഒരു തലം വരെ എത്തിയാൽ ഈ വലയിൽ അവൻ പറ്റിപ്പിടിക്കുകയും വലയോടുകൂടി പുറകോട്ട് വരികയും ചെയ്യും. ഡൈനാമിക്സിൻ്റെയും സ്റ്റാറ്റിക്സിൻ്റെയും അതിസൂക്ഷ്മങ്ങളായ തലങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളുന്ന മെക്കാനിക്സ്, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ പോയി നോക്കി നിന്നാൽ അത്ഭുതസ്തബ്ധനായി നോക്കും വിധം തൻ്റെ ആവശ്യത്തിൽ അധിഷ്ഠിതമായി മാനവൻ ഇന്ന് ചെയ്യുന്ന സമസ്ത കർമ്മങ്ങളും ആവശ്യമില്ലാതെയാണ് ചെയ്യുന്നത്. പഠിച്ചു എന്നതിൻ്റെ അഹന്തയിലാണ് ചെയ്യുന്നത്. ആവശ്യമില്ലാതെ ഒരറിവും കോശം കവാടം തുറന്ന് പുറത്തേക്ക് വിടില്ല. ആവശ്യമില്ലാതെ അറിവിൻ്റെ വാതായനങ്ങൾ തുറക്കുകയില്ല. ആ ഇരുട്ടുമുറികളിൽ കസേരയിട്ടിരുന്ന്
കുറെ പേപ്പറും വെച്ച് പടവും വരച്ച് അവിടെ ചാരിയിരുന്ന് ഉറക്കം തൂങ്ങി അന്യർക്കും തനിക്കും അന്തക്ഷോഭമുണ്ടാക്കുവാനല്ലാതെ അതിൻ്റെ വാസനയും വൃത്തികളും രൂപപ്പെടാത്തവൻ സഹായിയാവില്ല. അത്തരം ആലസ്യമാണ്ട ബുദ്ധിജീവികളിൽ നിന്നാണ് സാമൂഹികത തകർക്കുന്ന എല്ലാ ക്ഷോഭങ്ങളും പൊട്ടിപ്പുറപ്പെടുന്നത്.